യാത്രയും പേരൻപും കോടികളുടെ കണക്കുകൾക്കപ്പുറം നല്ല സിനിമകളാണ് എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. 2019 രണ്ട് മികച്ച അന്യഭാഷാ ചിത്രങ്ങളിലൂടെ തിളങ്ങാൻ സാധിച്ച ഏക ഇന്ത്യൻ സിനിമ നായകനാവുകയാണ് നമ്മുടെ സ്വന്തം മഹാനടൻ മമ്മൂട്ടി. തെലുങ്ക് ദേശത്ത് ഇതിനോടകം യാത്ര ബ്ലോക്ക് ബാസ്റ്റർ എന്ന പദവി നേടിയെടുത്തു കഴിഞ്ഞു. യാത്ര ഇതിനോടകം 60 കോടിയോളം ലോക വ്യാപകമായി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇവിടെയുള്ള ദൈനംദിന പത്രങ്ങളിലടക്കം ബ്ലോക്ക് ബാസ്റ്റർ യാത്രയുടെ വാർത്ത പോസ്റ്ററുകൾ നിറയുകയാണ്. ആന്ധ്ര തെലങ്കാന ഇവിടങ്ങളിൽ നിന്നും മാത്രം ഏതാണ്ട് 40 മുതൽ 45 കോടിയോളം ചിത്രം ഇതുവരെ നേടി. റൂറൽ ഏരിയകളിൽ യാത്രയ്ക്ക് നല്ല ജനപങ്കാളിത്തം പ്രകടമാകുന്നുണ്ട്. ഇവിടെയുള്ള തിയേറ്ററുകളിൽ ഇപ്പോഴും യാത്ര ഹൗസ്ഫുൾ ഷോകൾ കളിക്കുന്നു. 8 February ലോകമെമ്പാടും യാത്ര റിലീസ് ചെയ്തത്. ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് യാത്ര. പേരൻപ് എന്ന തമിഴ് ചിത്രം വിജയകരമായി ക്ലാസിക് ബ്ലോക്ക് ബാസ്റ്റർ പദവിയിലെത്തിയെന്നും 50 ദിവസങ്ങൾ പിന്നിടുന്നുവെന്നും മമ്മൂട്ടി തന്നെ അറിയിച്ചു കഴിഞ്ഞു. ലോക നിലവാരം പുലർത്തുന്ന സിനിമകൾ ആയതിനാൽ തന്നെ റാമിന്റെ സിനിമകൾ പൊതുവെ തിയേറ്ററിൽ വലിയ ആൾക്കൂട്ടമോ ഓളമോ കളക്ഷനോ സൃഷ്ടിക്കാറില്ല. പക്ഷേ പേരൻപ് ആ ചരിത്രം തിരുത്തി കുറിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും 10 മുതൽ 15 കോടിയോളം നേടിയ ചിത്രം കേരളത്തിൽ നിന്നും 10 കോടി ഫൈനൽ നേടുമെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ. തമിഴ് ചലച്ചിത്ര ലോകത്ത് തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ ദേശീയ അവാർഡ് നേടിക്കൊണ്ട് കടന്നു വന്ന സംവിധായകൻ റാം അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രം പേരൻപ് അന്താരാഷ്ട്ര മേളകളിൽ തിളങ്ങി. 2019 February 1 മുതൽ ലോകമെമ്പാടും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. തമിഴ് സിനിമയിലെ ഇന്ത്യൻ സിനിമയിലെ നാഴികക്കല്ലായി മാറിയ പേരൻപിലെ നായക കഥാപാത്രം അമുതവൻ ആയി ജീവിച്ച മമ്മൂട്ടിയുടെ അത്ഭുത പ്രകടനമാണ് പേരൻപ് ഒരു വലിയ വിജയമാകാൻ പ്രധാന കാരണം.